കാരണം ഈ വിജിലൻസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അന്വേഷിക്കാൻ കഴിയില്ല കാരണം എംറൈസ് റെഡ് ക്രോസിന്റെ യു എയിൽ പ്രവർത്തിക്കുകയാണ് തെറ്റായ സമീപനത്തിൽ പ്രതിഷേധിച്ച് ഞാൻ ലൈഫിന്റെ ടാസ്ക് ഫോഴ്സിലെ സ്പെഷ്യൽ ഇൻവൈറ്റ് എന്ന സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എന്താ ഈ രേഖകളെല്ലാം പരസ്യപ്പെടുത്തണമെന്നാണ് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അന്വേഷണത്തിന് തയ്യാറായിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിനുള്ള മറുപടിയായി അദ്ദേഹം ചോദിച്ച രേഖകൾ നൽകുന്നതിന് സർക്കാരിന് ഒരു തരത്തിലുള്ള അലംഭാവവും ഉണ്ടാവില്ല പ്രത്യേകമായി അദ്ദേഹം എല്ലാ രേഖകളും ലൈഫ് മിഷന്റെ ഭാഗമായ വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കും പ്രാഥമികമായ അന്വേഷണമാണ് ഇത് എന്നും മറ്റ് നടപടികൾ ഈ അന്വേഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ ആലോചിക്കാം എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞതിലുള്ളത് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ട രേഖകൾ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മളെ വാക്കുകൾ കേട്ടു വിജിലൻസ് അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം സംസ്ഥാന വിജിലൻസിന് ഇക്കാര്യം അന്വേഷിക്കാൻ പരിമിതിയുണ്ട് എന്നാണ് അവരുടെ നിലപാട് സി ബി ഐ തന്നെ വരണമെന്നും അവർ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ഈ വിഷയത്തിലാണ് നമ്മുടെ ചർച്ച സ്വാഗതം സി പി എം നേതാവ് എം എൽ എ ശ്രീ എ എൻ ഷംസീർ തലശ്ശേരിയിൽ നിന്നും കോൺഗ്രസ് നേതാവ് ശ്രീ ജി വി ഹരി തിരുവനന്തപുരത്ത് നിന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീ ജി വി ഹരി ഈ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് ഒപ്പം രേഖകൾ ആവശ്യപ്പെട്ടത് നൽകാമെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുമുണ്ട് നൽകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായിട്ട് നാട്ടുകാർക്ക് മുന്നിൽ എന്നിട്ടും എന്താണ് പ്രതിപക്ഷത്തിന് പ്രശ്നം എന്തുകൊണ്ടാണ് ഈ വിജിലൻസ് അന്വേഷണം പോരാ എന്നൊരു നിലപാട് സനീഷെ കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ലൈഫ് മിഷൻ പദ്ധതിയുടെ വിവാദം ഉണ്ടായ സമയത്ത് ആദ്യമായി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയ തീയതി എന്ന് പറയുന്നത് പതിനെട്ട് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതാണ് രണ്ടാമത് അദ്ദേഹം വീണ്ടും ഒരു മാസം കഴിഞ്ഞും ഒരു മാസവും നാല് ദിവസവും കഴിഞ്ഞ് വീണ്ടും പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം കത്ത് നൽകി കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ടു ദിവസം കൂടി കാത്തിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നാണ് അദ്ദേഹം ഈ ടാസ്ക് ഫോഴ്സിൽ നിന്ന് രാജിവെച്ചിട്ടുള്ളത് തനിയേ ഈ ഒരു രേഖ അതും അദ്ദേഹം അംഗമായിട്ടുള്ള പ്രത്യേക ക്ഷണിതാവായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ ഒരു മിഷനകത്തുള്ള അതിൻ്റെ ഒരു അംഗത്തിന് ഒരു രേഖ ചോദിച്ചാൽ ഒരു മാസത്തിൽ കൂടുതൽ സമയമൊക്കെ വേണമെന്ന് പറയുന്നത് നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുമാത്രമല്ല ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ശരിയാവുകയാണ് പല കാര്യങ്ങളും ശരിയായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇന്ന് ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടുകൂടി ഈ അന്വേഷണത്തിന് മെറിറ്റ് ഉണ്ട് എന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ആ ഫയലുകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അത് ഒറ്റയ്ക്ക് തീരുമാനിച്ചല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഉത്തരവിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇത് ഡി ജി പി ഈ ഫയൽ കൊടുക്കുകയും ഡി ജി പിക്ക് ഇതിനകത്തൊരു പ്രാഥമികമായ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൂടി ഡി ജി പിയുടെ കൂടി കേരളത്തിൻ്റെ ഡി ജി പിയുടെ കൂടി ശുപാർശ ലഭിച്ചതിനു ശേഷത്തിന് ശേഷമാണ് അദ്ദേഹം വിജിലൻസ് അന്വേഷണത്തിന് ആഭ്യന്തര സെക്രട്ടറിയോട് ഡയറക്ടർക്ക് കത്ത് കൊടുക്കാനായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഈ കേരളത്തിലെ ഈ സർക്കാരിൻ്റെ നാലര വർഷക്കാലം ഈ ഈ രാജ്യം ഈ കേരളം ഭരിച്ചിട്ടുള്ള ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതികളിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് പേർക്ക് വീട് രണ്ട് രണ്ട് ക്ഷമിക്കണം രണ്ടര ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീട് വച്ച് കൊടുത്തു എന്നത് ചെറിയ കാര്യമായിട്ടല്ല മുഖ്യമന്ത്രി പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ഞങ്ങളും ഇല്ലായെന്ന് പറയുന്നില്ല പക്ഷേ അങ്ങനെ വീട് വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആ പദ്ധതിയിൽ ഇരുപത് കോടി രൂപ ക്രെക്രസെൻ്റ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒൻപത് കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാവങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്തിരുന്നു അപ്പം നമ്മൾ ഈ കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് കേരള സംസ്ഥാന സർക്കാരിന് ഇതിനകത്തൊന്നും ചെയ്യാനില്ല അത് റെക്രസെൻറ്റും യൂണിറ്റാക്ക് എന്ന് പറയുന്ന കമ്പനിയും തമ്മിൽ ഉള്ള കരാറാണ് ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല അവർ വീട് വെച്ച് കൊടുക്കുന്നു നല്ല കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചോടുകൂടി ഞങ്ങൾ പറഞ്ഞ കാര്യത്തിനകത്ത് മെറിറ്റുണ്ടെന്നും ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്നും ഇന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അവിടെ ജി വി ഹരി അവിടെ ഒരു പ്രശ്നമുള്ളത് അതായത് ഇങ്ങനെ ഇവർക്ക് ഇത് ബോധ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ സർക്കാരിന് എന്തെങ്കിലും ഭയപ്പെടാനില്ല എന്ന ഒരു കാര്യം കൂടിയായിട്ട് നാട്ടുകാരത് മനസ്സിലാക്കില്ലേ അതായത് പ്രതിപക്ഷം ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ വ്യക്തത വരുത്തി കളയാം എന്ന് വിജിലൻസ് തന്നെയും വിജിലൻസിനെ തന്നെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ അന്വേഷണം നടക്കാം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനർത്ഥം അവർക്കതിൽ ഭയപ്പെടാനില്ല എന്ന് കൂടെ ആയിരിക്കില്ലേ സ്വാഭാവികമായിട്ട് വിജിലൻസിന്റെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ കാരണം ഈ ലൈഫ് മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അതോടൊപ്പം വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്ന തിരിക്കുന്ന ആളും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് സരീഷ് ഒന്ന് ആലോചിച്ചു നോക്കൂ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് ഈ കേസിനെക്കുറിച്ച് അന്വേഷിച്ചാൽ എന്താണ് കണ്ടെത്താൻ പോകുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അവരെന്തെങ്കിലും കണ്ടെത്തുമെന്നാണോ താങ്കൾ വിചാരിക്കുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ വിചാരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ലൈഫ് മിഷന്റെയും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒരാളായിരിക്കുന്നിടത്തോളം കാലം സ്വാഭാവികമായിട്ട് ഈ അന്വേഷണത്തിൽ ഒരു കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് ഇത് സി ബി ഐ ഈ കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകട്ടെ ഇനി അത് മാത്രമല്ല ഇപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട മറ്റ് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് ഒരുപാട് നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരമല്ല ഈ കെട്ടിടം ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല യു ഡി എഫ് സംഘം അവിടെ സന്ദർശിച്ചതിന് ശേഷം പല ആവർത്തി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇപ്പോഴുണ്ടാക്കി വെച്ചിരിക്കുന്ന അവിടുത്തെ ആ ഒരു സംവിധാനം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ ആ ഫ്രെയിം നല്ല രണ്ട് താഴെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്ന ായിട്ട് നിങ്ങൾ പ്രതിപക്ഷം ഇവിടെ നോക്കൂ അത്തരത്തിൽ പ്രാഥമികമായിട്ട് ഉന്നയിക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ അന്വേഷണത്തിന് അതിന്റെ വിവരങ്ങൾ ലഭിക്കും അതുകൊണ്ട് ഈ പ്രാഥമിക അന്വേഷണങ്ങൾ നടക്കട്ടെ എന്ന നിലപാട് സർക്കാരിനൊപ്പം പ്രതിപക്ഷവും സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രിക്കും തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിക്കുമെതിരെയൊക്കെയോ നിങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതിലേക്ക് എത്തുകയില്ല എന്ന തോന്നൽ താങ്കൾക്കുണ്ടെങ്കിൽ പക്ഷേ പ്രതിപക്ഷം അവിടെ സന്ദർശിച്ച് കണ്ടെത്തിയ കാര്യങ്ങളെങ്കിലും വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ റെക്കോർഡിക്കലായിട്ട് വരുമല്ലോ അതുകൊണ്ട് അതങ്ങ് സ്വാഗതം ചെയ്യാം എന്ന നിലപാട് സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് അതോട് ചേർത്ത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അതായത് നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രതിപക്ഷ നേതാവിന് എന്ന ആരോപണം ശരിയല്ലേ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകും ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് മറ്റു കാര്യങ്ങൾ പിന്നീട് എന്ന നിലപാട് സ്വീകരിക്കണ്ടേ നോക്കൂ ഞങ്ങൾ ഈ അന്വേഷണം വേണ്ട എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല അന്വേഷണം അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ പക്ഷേ പ്രശ്നം എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ അവിടെ വടക്കാഞ്ചേരി എം എൽ എ പ്രിയങ്കരനായ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള അനിൽ അക്കര അദ്ദേഹം ഇതിനകത്ത് ഗവർണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗവർണർക്ക് പരാതി കൊടുത്തു രണ്ടാമത് അദ്ദേഹം സി ബി ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് സി ബി ഐ അതിൻ്റെ പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാക്കിയെന്നാണ് ഞാനിന്ന് ശ്രീ അനിലിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം അപ്പോൾ അത് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായി സി ബി ഐ അത് ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഞാൻ താങ്കളിലേക്ക് വരാം അദ്ദേഹം ഇപ്പോഴാണ് ആ സാങ്കേതിക ബന്ധം ശരിയായി വന്നത് ഞാൻ വരാം താങ്കളിലേക്ക് ശ്രീ എ എൻ ഷംസീർ ഇവിടെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ തന്നെയും ഇതിനകത്ത് ഉണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിച്ച ക്രമക്കേടുകൾക്ക് തെളിവ് കിട്ടി അതായത് ആ ക്രമക്കേടുകൾ ആരോപണങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്നൊരു പോയിന്റാണ് ശ്രീ ജി വി ഹരി ആദ്യമായി ഉന്നയിച്ച കാര്യത്തിലുള്ളത് അതൊരു വസ്തുതാപരമായ കാര്യമല്ലേ അതായത് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടതോടെ ഇക്കാര്യത്തിൽ കുഴപ്പമുണ്ട് എന്ന് സർക്കാരിന് തന്നെ മനസ്സിലായി എന്നല്ലേ അതിനർത്ഥം ഇവിടെ ലൈഫ് മിഷൻ എന്നത് സർക്കാരിന്റെ ഡ്രീം പ്രോജക്റ്റ് ആണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തി സർക്കാർ അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ പല സംഘടനകളും പലതും പ്രോസ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട് റെഡ് ക്രോസെൻ്റ് ആണ് ആ രീതിയിൽ നിലയിൽ വീട് വെച്ചു കൊടുക്കാമെന്ന് ധാരണ ഉണ്ടാക്കിയത് റെഡ് ക്രോസെൻ്റ് എന്തെങ്കിലും തരത്തിൽ ക്രമക്കേടതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പലതരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അന്വേഷണം നടന്നപ്പോൾ എൻ ഐ എ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഘട്ടത്തിൽ സ്വപ്നയുടെ അക്കൗണ്ടിൽ നിന്ന് സ്വപ്നയുടെ ലോക്കർ എന്നൊരു കോടി രൂപ പിടിച്ചു അപ്പോൾ സ്വപ്ന പറഞ്ഞു എനിക്ക് കമ്മീഷൻ കിട്ടിയതാണ് ഏത് ഈ പറഞ്ഞ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അത്തരം ആരോപണം വന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല ഈ സർക്കാരിന്റെ സ്റ്റാൻഡ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്താ ഒരു തരത്തിൽ ഏതെങ്കിലും വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം സർക്കാരിനില്ല അതുകൊണ്ടാണ് സർക്കാർ വിജിലൻസ് എൻക്വയറിക്ക് ഉത്തരവിട്ടിട്ടുള്ളത് വിജിലൻസ് എൻക്വയറിക്ക് ഉത്തരവിട്ടതുകൂടി ഇവരുടെ കാറ്റ് പോയി അപ്പം പറയാം സി ബി ഐ ഇനി സി ബി ഐ അന്വേഷിച്ച് ഉത്തരവിട്ടവർ പറയും സി ഇത് സംസ്ഥാന സർക്കാരും ബി ജെ പിയും തമ്മിൽ അണ്ടർ കേരള പോലീസ് അന്വേഷിക്കണം ഇവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ വല്ല ക്രെഡിബിലിറ്റി ഉണ്ടോ പറയുന്ന വാക്കിനോട് എന്തെങ്കിലും നിധി പുലർത്തവർ കഴിഞ്ഞിട്ടുണ്ടോ ഓരോ സമയത്ത് ആടെ കാണുന്ന ന്യായം പറയുന്ന സംഘടനകളെ പ്രതിപക്ഷം അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ കണ്ടതിന്റെ മെറിറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത് ലൈഫ് മിഷൻ ലൈഫ് മിഷനെ പോക്കാമെന്ന സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് ഒരു കൊടുത്ത സർക്കാരാണ് ഇത് യും പറഞ്ഞ പ്രകാരം എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ റെഡ് ക്രസിന്റെ വഴി വന്ന പണമാണല്ലോ ഇപ്പോൾ ആക്ഷേപത്തിന് കാരണമായിരിക്കുന്നത് റെഡ് റെഡ്കസിന്റെ ഒരു വിദേശ ഏജൻസിയാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ വിജിലൻസ് അന്വേഷിക്കുക എന്നത് ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി പുറത്തു വരാൻ മതിയായതാകുമോ അപ്പോൾ പിന്നെ കുറെ കൂടെ വലിയ ഏജൻസി ആയിട്ടുള്ള സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് അവരുടെ ആവശ്യം ശരിയാണല്ലോ എന്ന് നാട്ടുകാർ ചിന്തിക്കില്ലേ സി ബി ഐ എന്തോ ഹോളി കൗ വിശുദ്ധ കൗവാണോ പശു നമ്മൾ തിരിച്ചു വെക്കുന്നില്ല കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ സി ബി ഐ വിശ്വാസം ഉണ്ടോ കോൺഗ്രസ് പാർട്ടി ഞാൻ പറയുന്ന ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഉപ്പുവെച്ച കലം പോലെ ഒരു ഞങ്ങൾക്ക് സി ബി ഐയുടെ കാര്യത്തിൽ നേരത്തെ ഒരു സ്റ്റാൻഡുണ്ട് ഇപ്പോൾ സി ബി ഐ ഞാൻ ചോദിച്ചോട്ടെ സി ബി ഐക്കകത്ത് അണ്ടർ ഹാൻഡ്സ് ഉണ്ടെന്ന് തെളിവല്ലേ ടൈറ്റാനിക് കേസ് ഞങ്ങൾ ശുപാർശ ചെയ്തുവരെ അന്വേഷിച്ചിട്ടില്ലല്ലോ എന്താ അന്വേഷിക്കാത്തത് അപ്പോൾ സി ബി ഐക്ക് കേന്ദ്രം ഭരിച്ച പാർട്ടിയോടും ഭരിക്കുന്ന പാർട്ടിയോടും പലപ്പോഴും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് സി ബി ഐ എന്ന് പറഞ്ഞാൽ സി ബി ഐ ഇ സേച്ച്ഡ് പാരറ്റ് സ്പീക്കിംഗ് ഇൻ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്റെ വാക്കുകളല്ല ഐ എം കോട്ടിങ് ആർ എം ലോദ റിട്ടയർഡ് ജസ്റ്റിസ് ആർ എം ലോദയെ ഞാൻ കോട്ടയാണ് കൂട്ടിടച്ച തത്തയാണ് യജമാന്റെ വാക്കുകൾ പറയുന്നത് എന്നു സി ബി ഐയെക്കുറിച്ച് പരാമർശം നടത്തി ഞങ്ങളല്ല ജസ്റ്റിസാണ് റിട്ടയേർഡ് ജസ്റ്റിസ് ആർ എം ലോതയാണ് അതുകൊണ്ട് സി ബി ഐ പലപ്പോഴും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് സി ബി ഐയെക്കുറിച്ച് ഞാനിവിടെ ഇരിക്കുന്ന തലശ്ശേരിയാണ് ഞങ്ങളുടെ അനുഭവം എന്താ ഞങ്ങളുടെ രണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ കാരായി രാജനെയും ചന്ദ്രശേഖരനെയും കള്ളക്കേസിൽ കുടുക്കി ഇപ്പോഴും ജയിലിൽ അടച്ചിരിക്കുകയല്ലേ അതിൽ തന്നെ വളരെ ക്ലിയറല്ലേ സി ബി ഐ എന്ന് പറയുന്ന സംവിധാനത്തിന് തെളിവൊന്നും വേണ്ട അവരാരെ അവരൊരു പൊളിറ്റിക്കൽ ടൂളാണ് ഭരിക്കുന്ന പാർട്ടിക്കടെ ആയുധമാണ് അവർ അവരെന്തും ചെയ്യും അതുകൊണ്ട് ഇവിടെ ഇപ്പൊ വിജിലൻസ് എൻക്വയറി നടക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിനകത്ത് ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതില്ല കൊണ്ടാണ് ഞങ്ങളിത് സി ബി ഐ വിജിലൻസ് എൻക്വയറി നടക്കട്ടെ എന്ന സ്റ്റാൻഡ് ഞങ്ങൾ ഇതിനകത്ത് സ്വീകരിച്ചത് അവിടെയും ബുദ്ധിമുട്ടിച്ചേക്കാൻ ഒരു ഭയം കൊണ്ടാണോ ഇപ്പോൾ സി ബി ഐ വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് വിജിലൻസ് മതി എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ചോദ്യം ക്ലിയർ അല്ല അതായത് അങ്ങനെ ഒരു ഭയം കൊണ്ടാണോ ചോദ്യം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമായ സി ബി ഐ തിരിഞ്ഞേക്കാം ഈ കൊണ്ടാണോ എന്നാ പിന്നെ ഇവിടുത്തെ പോലീസിന് അങ്ങ് വിട്ടേക്കാം എല്ലാം പിന്നെ അഭിനന്ദന സംസ്ഥാന സർക്കാർ പോലീസ് ആവശ്യമില്ലല്ലോ ഇവിടെ ഇവിടെ ഇപ്പൊ നടക്കുന്ന അർച്ച ഇവിടെ ഒന്നും ഒന്നും കേരള പോലീസ് അന്വേഷിക്കണ്ട കേരള പോലീസിനകത്ത് സമർത്ഥന്മാരായ ഓഫീസർമാരുണ്ട് കേരള പോലീസിനകത്ത് സമർത്ഥന്മാരായ ഐ പി എസ് കേഡർമാരുണ്ട് സാധാരണ പോലീസ് ഓഫീസർമാരുണ്ട് അവരെ അവർക്ക് ഇത്രയും ശമ്പളം കൊടുത്ത് പോകേണ്ട കാര്യം എന്താ പിന്നെ എല്ലാം സി ബി ഐ ഏൽപ്പിക്കുകയാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് സി ബി ഐ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ എന്ത് വന്നാലും കാറ്റടിച്ചാൽ സി ബി ഐ അന്വേഷിക്കണം റോഡുമ്പോ കൊണ്ടുവന്നാൽ സി ബി ഐ അന്വേഷിക്കണം എന്ന നില സ്വീകരിച്ചാൽ പിന്നെ കേരള പോലീസ് എന്തിനാ ഈ സംവിധാനം എന്തിനാണ് നിലനിർത്തേണ്ട കാര്യം അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണം അതുകൊണ്ടാണ് ഞങ്ങൾ മറുപടി പറയാത്തത് ഏത് ഇവിടെ കാറ്റ് അടിച്ച് മരം വീണാ പറയും ഇവർ ഉടൻ തന്നെ സി ബി അന്വേഷിക്കണം അപ്പോൾ ഈ നിലവാരം ഈ നില സി ഏത് കേസ് സി ബി അന്വേഷിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കണം ആദ്യം ഇവിടെ ആദ്യം കേരള പോലീസ് അന്വേഷിച്ചാൽ പറയും കേരള പോലീസിന്റെ ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് നിങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിച്ചല്ല അപ്പം എന്താ പറഞ്ഞ ഏത് ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അപ്പഴത്ത് സംസ്ഥാന സർക്കാർ ഇന്ന് കേസുകൾ അന്വേഷിച്ചൂടെ ഇപ്പൊ വിജിലൻസ് എൻക്വയറി പറഞ്ഞു വിജിലൻസ് എൻക്വയറി പറയും പറയുന്നത് എന്താ സി ബി അന്വേഷിക്കണം നിങ്ങൾ ആദ്യം ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്ക് ഇതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ക്രമവിരുദ്ധമായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചോട്ടേന്ന് ഞാൻ വിജിലൻസ് എന്താ പോലീസല്ലേ സി ബി ഐ എന്താ നേരെ ആകാശ് വന്ന ആൾക്കാരാണോ സി ബി ഐ സി ബി ഐ എന്ന് പറഞ്ഞിട്ട് വൈരം കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി ബി ഐക്കാർക്ക് എന്താ മൂന്ന് കൈ ഉണ്ടോ നാല് കാലുണ്ടോ വളരെ വലിയത്തോടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാ സി ബി ഐക്കകത്തിരിക്കുന്ന ഒരു സാധാരണ പോലീസ് ഓഫീസർമാർ തന്നെയാണ് കേരളത്തിൽ നിന്ന് പലരും ഡെപ്യൂട്ടേഷന് പോയിട്ടുണ്ട് ചിലരാണെങ്കിൽ സി ബി ഐ നേരിട്ട് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സി ബി ഐ സി ബി ഐ എന്തോ വിശുദ്ധം വിശുദ്ധന്മാരാണ് സി ബി ഐ കേസ് ഏത് കേസുംക്കുന്നവരാണ് എന്നാൽ സി ബി ഐയുടെ കൺവിഷൻ റേറ്റ് മറ്റിതര ഏജൻസിയുമായി കമ്പയർ ചെയ്യുമ്പം വളരെ കുറവാണെന്ന കാര്യം ഞാൻ വളരെ വിനയത്തോടെ സനീഷ് ഉറപ്പുകയാണ് കേസ് ഞങ്ങളുടെ നാട്ടിലൊരു കേസ് ഉണ്ടല്ലോ ഞാൻ തിരിച്ചു വരാം താങ്കൾ വിഹരി അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഏജൻസിയാണ് എന്ന അഭിപ്രായം ഇല്ലാത്ത ആളുകളല്ല കോൺഗ്രസും അതായത് അതറിയാം സി പി എമ്മിനെതിരെ ഒരു കണ്ണ് സി ബി ഐക്കുണ്ട് കിട്ടിയ കേസിലെല്ലാം ആരോ ഉപദ്രവിച്ചേക്കാം എന്നൊരു നിലപാട് സി ബി ഐക്കുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് സി പി എമ്മുകാർ ആ വിചാരം കോൺഗ്രസിനും ഉള്ളതുകൊണ്ട് ഉള്ള കേസുകളെല്ലാം എടുത്ത് സി ബി ഐ കൊടുത്താൽ ഇവരിങ്ങനെ വല്ലാത്തതിൽ ബുദ്ധിമുട്ട് കൊള്ളുമല്ലോ എന്നൊരു രാഷ്ട്രീയ ശരിയല്ലാത്ത ലാക്ക് ഉള്ളതുകൊണ്ടാണോ ഈ ലൈഫ് മിഷൻ കേസിൽ പോലും പ്രാഥമിക അന്വേഷണം വന്നപ്പോൾ പോലും അതുപോരാ സി തന്നെ വരട്ടെ എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് അല്ല യ ഷംഷീർ അദ്ദേഹം പറഞ്ഞു കാറ്റടിച്ച് മരം വീണാൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് അതൊന്നും അതൊക്കെ വളരെ വാലിഷ്യമായിട്ടുള്ള വാദമാണ് അതൊക്കെ നോക്കൂ ഇതിനകത്ത് ഷംഷീറിന് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഓരോ കേസിനും അതിൻ്റെതായിട്ടുള്ള മാനങ്ങളുണ്ടല്ലോ അതിൻ്റേതായിട്ടുള്ള ഇപ്പം നമുക്കറിയാം ഈ കേസുമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കൂ ഈ കേസ് രാജ്യാന്തര മാനങ്ങളുള്ളൊരു കേസാണ് രണ്ട് രാജ്യങ്ങൾക്കകത്ത് നടന്നിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ട് എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതിയായിട്ടുള്ള ആൾ അവർ കൊടുത്തിട്ടുള്ള മൊഴി എന്താണ് അത് ഷംഷീർ ഷംഷീരൂടെ സൂചിപ്പിച്ച് ശരിയാണ് സ്വപ്ന പറഞ്ഞത് സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണം എന്ന് പറയുന്നത് ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള കമ്മീഷനാണ് എന്നുള്ളത് അവർ എൻ ഐ എയോട് പറഞ്ഞിട്ടുള്ള ഒരു മൊഴിയാണ് അത് ഞാനങ്ങൾ കോൺഗ്രസ്സുകാർ പറഞ്ഞതല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ശിവശങ്കറുമായി ബന്ധപ്പെട്ടും സ്വപ്നയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുക വീണ്ടും എൻ ഐ എ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു ഇപ്പൊ ഇവിടെ പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പദ്ധതിയുമായി വന്നിട്ടുള്ളത് അപ്പോൾ ആ പദ്ധതി ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞങ്ങളിപ്പോൾ ശംഷീർ ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ലക്ഷത്തിൽ മേലെ വീടുകളാണ് ശ്രീ ഉമ്മൻചാണ്ടി വെച്ചു കൊടുത്തത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി പോലെ തന്നെ ഞങ്ങൾ ചെയ്തു കൊടുത്ത ലക്ഷം വീടാ ആ ലക്ഷം വീട് വെച്ചു കൊടുത്തപ്പോൾ ഒരാൾ പോലും ആരോപിച്ചില്ലല്ലോ ഞങ്ങൾ ഇതിനകത്ത് നിന്ന് കമ്മീഷൻ അടിച്ചെന്ന് അപ്പം അവിടെയാണ് പ്രശ്നം നിങ്ങൾ ഈ രണ്ടര ലക്ഷം വീട് വെച്ചു വെച്ചുകൊടുക്കുകയും അതിനകത്ത് നിന്ന് ഒൻപത് കോടി രൂപ അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ബ്രിട്ടാസാണ് പറഞ്ഞത് അത് നിങ്ങളുടെ കൈരളി ചാനലിലൂടെയാണ് പറഞ്ഞത് അതിനെ ശരിവെച്ചുകൊണ്ട് ധനവാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ എം തോമസ് ഐസക് വളരെ കൃത്യമായി പറഞ്ഞു എനിക്ക് നാലര കോടിയുടെ കാര്യത്തെക്കുറിച്ചുള്ള അറിവ് എനിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളല്ല ഇതൊന്നും പറഞ്ഞിട്ടുള്ളത് അപ്പം നോക്കൂ ഇതിനകത്ത് ഇതിനകത്ത് ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഇനി സ്വപ്നയും ശിവശങ്കറും ഒരുമിച്ചാണ് പ്രളയത്തിന് ശേഷം യു എ പോയിട്ടുള്ളത് മുഖ്യമന്ത്രി പോകുന്നതിന് മുമ്പ് അവർ പോയി രണ്ടുപേരും അവരാരൊക്കെ കണ്ടു ആരുന്നൊക്കെ ണം ഭരിച്ചിട്ടുണ്ട് എന്നെങ്ങനെ അറിയാം ഇതൊക്കെ ഇവിടുത്തെ കേരള പോലീസ് അന്വേഷിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ കേരള പോലീസിനെ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല കേരള പോലീസിന്റെ അവരുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം വിശ്വാസം ഉള്ള ആളാണ് ഞങ്ങളൊക്കെ തന്നെ ഒരു സംശയമില്ല കാര്യത്തിൽ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇപ്പൊ വെഞ്ഞാറമൂടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലീസ് എങ്ങനെയാ പ്രതികരിച്ചതെന്ന് അറിയാമല്ലോ അപ്പം ഇവിടെ ഷംസീർ പറയുന്ന കേട്ടാ തോന്നും ഈ കാര്യങ്ങളിലെന്നും ഇവിടുത്തെ പോലീസുമായി ഒരു തരത്തിലുള്ള ഒരു സ്വാധീനവും എം എൽ എ എന്ന നിലയിലോ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലോ ഇടപെടാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞാൽ കേട്ടാ തോന്നും പക്ഷെ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇത് രാജ്യാന് രാജ്യാന്തരമാനമുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു കേസാണ് ആ കേസിനകത്തുള്ള എൻ ചോദ്യം ചെയ്യുന്ന പ്രതി സംബന്ധിച്ചത് ഈ ലൈഫ് മിഷനിൽ നിന്നാണ് അവർക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ട ഇവിടുത്തെ ലോക്കൽ പോലീസ് എങ്ങനെ അന്വേഷിക്കും ഈ കാര്യത്തിൽ അപ്പൊ അത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശംഷീർ അത് കേട്ടില്ലെന്ന് തോന്നുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ലൈഫ് മിഷന്റെ ചെയർമാനും മുഖ്യമന്ത്രിയാണ് എല്ലാ പ്രതികളെയും കാര്യങ്ങൾ താങ്കൾക്ക് മുന്നിലുണ്ട് അതായത് ലക്ഷം വീട് അങ്ങനെയല്ലേ ലക്ഷം വീട് വെച്ചുകൊടുത്ത യു ഡി എഫ് സർക്കാരിന് ആ വീട് വെച്ച് കൊടുത്തപ്പോഴൊന്നും ഒരക്ഷേപവും അഴിമതി ആക്ഷേപമോ ക്രമക്കേട് ആക്ഷേപമോ വരാതിരുന്ന യു ഡി എഫിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതിശക്തമായിട്ട് ചില ആവശ്യങ്ങൾ ഉന്നയിക്കാനും വിമർശങ്ങൾ ഉന്നയിക്കാനുമുള്ള അവകാശമുണ്ട് അവർ പറയുന്നത് ഇത് ഇത്രക്ക് ഗൗരവതരമായിട്ടുള്ള രാജ്യാന്തര ബന്ധമുള്ളൊരു കേസല്ലേ അതെങ്ങനെയാണ് മുഖ്യമന്ത്രി ചെയർമാനായിരിക്കുന്ന ലൈഫ് മിഷനെതിരെയുള്ള ആക്ഷേപം മുഖ്യമന്ത്രി തന്നെ തലപ്പത്തിരിക്കുന്ന ഒരു സംവിധാനം കൊണ്ട് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അന്വേഷണം നടത്തുക എന്ന് വെച്ചാൽ ശരിയാവുക എന്ന ചോദ്യം മതിയായതല്ലേ സനീഷ് ഈ നാലേകാലക്ഷം വീട് എന്നൊക്കെ ജീവി ഹരി പറയുന്നത് അത് കടലാസോണ്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കും അല്ലാതെ നേരിട്ട് ഉണ്ടാക്കി കൊടുത്ത ഞങ്ങൾക്കാർക്കും അനുഭവില്ല നാലേകാലക്ഷം വീട് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്ന കടലാസോണ്ട് ഉണ്ടാക്കി കൊടുത്ത വീടാ അല്ലാതെ ഒരു വീട് ഇവരുണ്ടാക്കി കൊടുത്തിട്ടില്ല ഇവർ പലർക്കും ഭൂമി കൊടുത്തു എന്ന് പറഞ്ഞ് ആരെങ്കിലും പോയി താമസിച്ചോ അവിടെ ഒന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങണം ഹരി ജനങ്ങളിൽ ഇറങ്ങി അഭിപ്രായങ്ങൾ ശേഖരിക്കണം നിങ്ങൾ പലർക്കും കൊടുത്ത പൊട്ടക്കുന്ന് മുട്ടക്കുന്നൊക്കെയാണ് ചിലർക്ക് ഭൂമിയായി കൊടുത്തത് എൻ്റെ അടുത്തൊക്കെ പലരും വരുന്നുണ്ട് സാറേ ഉമ്മൻചാണ്ടി ഭരണത്തിൽ ഞങ്ങൾക്ക് തന്നത് മുട്ടക്കുന്നാണ് അവിടെ താമസിക്കാൻ പോകാൻ തന്നെ പറ്റുന്നില്ല ഏതെല്ലാം മുട്ടക്കുന്നു പറഞ്ഞ് കാണിച്ചു തോന്നി നിങ്ങളുടെ പോയി താമസിച്ചോ ആര് താമസിക്കാനാ ലക്ഷം വീട് പോയി നാല് വീട് പോയി നിർമ്മിച്ചു കൊടുക്കുന്ന നാലായിരം വീട് പോലും നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കാം അഭിപ്രായം എനിക്കില്ല പിന്നെ കെ പി സി സിന്റെ ആയിരം പോരേണ്ട കഥയിൽ എല്ലാവർക്കും അറിയാലോ ഈ പ്രതി ഇവിടെ പ്രളയം വന്ന ഘട്ടത്തിൽ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന കേരളത്തിലെ ജനങ്ങളോട് മുന്നോട്ട് അഭ്യർത്ഥിക്കാൻ ആവശ്യം സഹായിക്കാൻ അഭ്യർത്ഥിച്ചപ്പോൾ കെ പി സി പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ ആയിരം വീടുണ്ടാക്കി കൊടുക്കും എന്തോ വലക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ആയിരം വീട് പോലും വെറുതെ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും ഉടായിപ്പും പറഞ്ഞു പോവാ ജനങ്ങൾക്ക് ജനങ്ങളുടെ അണ്ണാക്കിൽ കൈയിട്ട് വാരിയതിനപ്പുറത്തേക്ക് ജനസേവനം നിങ്ങൾ എന്താ നടത്തി പറയണ്ടേ എഴുന്നൂറ് പരിധിയിൽ വരുന്നില്ല ഹരി ബേജാറാവണ്ട ഹരി ബേദ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ ഐ അന്വേഷിക്കുന്നുണ്ട് എൻ ഐ അന്വേഷിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എൻ ഐ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടല്ലോ എൻ ഐ എനി അന്താരാഷ്ട്ര ബന്ധമുണ്ടെങ്കിൽ അതും അന്വേഷിച്ചോട്ടെ അവരുടെ ക്രമക്കേടം നടത്തിയത് എൻ ഇപ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ് അവർ അന്വേഷിക്കുന്നത് കേട്ടില്ല എല്ലാം അനുബന്ധമായി വരും യുഒപിയിൽ അനുബന്ധ ക്രൈം കൂടി അന്വേഷിക്കാം ഇതൊക്കെ നമ്മൾ ഒരുപാട് തന്നെ ഡിബേറ്റ് ചെയ്തല്ലേ സനീഷ് ഇന്നൊക്കെ എഴുപത്താറാമത്തെ ദിവസമാണ് ഈ ഗോൾഡ് കടത്ത് അന്വേഷിക്കുന്നത് ചർച്ച ചെയ്യുന്നത് ഈ എഴുപത്താറ് ദിവസത്തിനകത്ത് എത്ര ആളുകൾ വന്ന് പറഞ്ഞു എൻ ഐ എക്ക് അനുബന്ധ ക്രൈമും അന്വേഷിക്കാം ആ അനുബന്ധ ക്രൈമിൽ ഈ പറഞ്ഞ സ്വപ്ന എന്ന ലേഡിയുടെ ബാങ്ക് ലോക്കർ പരിശോധിച്ചപ്പോൾ അതിനകത്ത് പണം കണ്ടു ആ പണം അവര് പറഞ്ഞു അത്രയും മൊഴി ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയതാണ് അതും അന്വേഷിക്കാലോ എൻ ലോകത്തെവിടെയും പോയി അന്വേഷിക്കാം

നിങ്ങൾ ആരോപിക്കും വിധം വലുതായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിക്കകത്ത് അത് വരും ഇത് നിങ്ങൾ ഈ സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞ് വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യാതിരിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് അതായത് സി ബി ഐക്കാർ വന്നാൽ സി പി എം എല്ലാവർക്കും എല്ലാ കാലത്തും അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇരയാണ് അതുകൊണ്ട് അവരെ ഉപദ്രവിച്ചുകൊള്ളും എന്ന ഒരു വെച്ചിട്ടാണ് നിങ്ങൾ എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ വിജിലൻസ് അന്വേഷണം പോരാ സി ബി ഐ തന്നെ വരട്ടെ എന്ന ആവശ്യം ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുന്ന കാലത്ത് അത് മുൻകൂട്ടി കണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണതെന്നാണ് ഇത് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നിഷ്കളങ്കനായൊരു വ്യക്തി ആയതുകൊണ്ട് ഞാനതിനെ സ്വീകരിക്കാം അത് ഇത് ഷംസീര് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എം എൽ എ ആണല്ലോ ഞാൻ ഈ നാലര ലക്ഷം വീടെന്ന് പറയുന്നത് അങ്ങ് പേപ്പറിൽ ഉണ്ടാക്കി കൊടുത്ത വീടെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും എന്നാണ് ഞാൻ ചോദിക്കുന്നത് വിവരാകാശ രേഖയും നിയമസഭാ രേഖകളും അങ്ങൊന്ന് പരിശോധിച്ച് നോക്കൂ കഴിഞ്ഞ സർക്കാർ അഞ്ച് വർഷ കാലത്തിനിടയിൽ എത്ര വീടുകളുണ്ടാക്കിയെന്നുള്ള രേഖയുണ്ട് അത് ഞാനിവിടെ വന്ന് വെറുതെ പറയുന്നതല്ല അത് രേഖാമൂലം പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് എൻ്റെ രേഖകൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട് അങ്ങ് എം എൽ എ ആണല്ലോ ഞാൻ പരിശോധിക്കാവുന്നല്ലോ ഇനി അങ്ങ് കെ പി സി സിയുടെ ആയിരം വീടുകളെ കുറിച്ച് കളിയാക്കി അത് അതിനുള്ള മറുപടി കഴിഞ്ഞ കഴിഞ്ഞതിന് എനിക്കൊന്ന് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ശ്രീ എം എം എസ് എൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് എത്ര വീടുകൾ പൂർത്തിയാക്കി എന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു അതന്നെ എഴുന്നൂറ് എന്ന് പറയുന്നത് ബാക്കി വീടുകൾ പണി നടക്കുകയാണ് അപ്പം അങ്ങ് കെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ അത് ചെയ്യും അത് കൃത്യമാണ് ഇത് സർക്കാരിൻ്റെ കാര്യമല്ലേ നമ്മൾ പറയുന്നത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ സനീഷ് എന്നോട് ചോദിച്ചൊരു ചോദ്യം താ ഞങ്ങളിത് ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തെന്നുള്ളത് ഒരു ദുഷ്ടലാക്കും ഇല്ല ഇതിനകത്ത് സാധാരണക്കാരന് കിട്ടേണ്ട അവന് കിട്ട അവന്റെ പേരിൽ പിരിച്ചിട്ടുള്ള പണം അവന് കിട്ടാതെ പോയി എന്നുള്ളതാണ് പ്രശ്നം അത് ഷംസീർ അതിനെതിരായി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷംസീർ ഒരു ജനകീയമായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു എം എൽ എ എന്ന നിലയിൽ അവിടുന്ന് തലശ്ശേരി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ ഒരു എം എൽ എ എന്ന സ്ഥിതിക്ക് ഒരു ജനപ്രതിലേ ഇങ്ങനെ പാവപ്പെട്ടവരുടെ വേണ്ടി പിരിക്കുന്ന പൈസ അവർക്കല്ലാതെ നാട്ടുകാരല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെ പോലെ ആളുകൾ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം പറയട്ടെ അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ ഇതിനകത്ത് ഒരു ദുഷ്ടലാക്കൂല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടു ലക്ഷം വീട് നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം ഇനിയും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ രാജ്യത്തേക്ക് ഈ കേരളത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്കത് കിട്ടണം പക്ഷേ ആ ഇരുപത് കോടി രൂപ ഒരു സംഘടന ഇവിടെ തരുമ്പോൾ അതിന്ന് ഒമ്പത് കോടി രൂപ അടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാൽ ഷംസീർ അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടുണ്ടോ അപ്പൊ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് മാത്രമല്ല അതിൽ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെ തിരുവനന്തപുരത്ത് അങ്ങ് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തി സനീഷ് ശനീഷ് മിട്ട് തിരുവനന്തപുരത്ത് മേട്ടുകട എന്നൊരു സ്ഥലമുണ്ട് ഷംഷീർ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒന്ന് അറിയിക്കണം ഞാൻ ഈ രേഖകൾ അങ്ങ് കഴിച്ചു തരാം ഈ ഷംസീ ഷംഷീർ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് മേട്ടക്കടയിൽ സ്വപ്ന സുരേഷിന്റെ ഒരു വീട് പണിയുന്നുണ്ട് രണ്ട് കോടി രൂപയാണ് എന്റെ എസ്റ്റിമേറ്റ് ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാം രണ്ട് കോടി രൂപയ്ക്ക് അടുത്തുള്ള ഒരു വീടാണ് മേട്ടുകടയ്ക്ക് എടുത്തവർ പണിയുന്നത് ഈ ഒമ്പത് കോടി ഈ പാവങ്ങൾക്ക് എത്ര കോടി എത്ര വീട് വെച്ച് കൊടുക്കാം ഈ രണ്ടു കോടിക്ക് അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ അതിനെതിരായിട്ടാണ് പറയുന്നത് അല്ലാതെ

രമേശ് നേരത്തെ തന്നെ കൊടുത്താൽ ഈ പ്രശ്നമുണ്ടോ അദ്ദേഹത്തെ വിശ്വസിക്കാതെ നിങ്ങൾ മുന്നോട്ട് എന്തുകൊണ്ടാണ് അതിൽ ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഉമ്മൻചാണ്ടിയുടെ വീടിനെ കുറിച്ച് ഹരി പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ വീടിനെ കുറിച്ച് സഭക്കകത്ത് തളിപ്പറമ്പ് എം എൽ എ സഹാവ് ജെയിംസ് മാത്യു വെല്ലുവിളിച്ച് പറഞ്ഞു ഉമ്മൻചാണ്ടിയും കോൺഗ്രസും ഒരു കണക്ക് പറഞ്ഞപ്പം നിങ്ങൾ എടുത്തു കൊടുത്ത വീടിന്റെ ആ കണക്ക് നിങ്ങൾ രേഖാമൂലം ഹാജരാക്കിയാൽ നിയമസഭാ സാമാജികത്വം രാജിവെക്കാം എന്ന് ജെയിംസ് മാത്യു സഭക്കകത്ത് പറഞ്ഞതാ ഒരക്ഷര ഇതുവരെ വേണ്ടിയിട്ടില്ലല്ലോ അപ്പം നിങ്ങൾ ഈ കള്ളക്കണക്ക് പറയാണ് രണ്ട് സി ബി ഐയെ കുറിച്ച് പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തലശ്ശേരി സനീഷിനറിയല്ലേ തലശ്ശേരി ഇവിടെ ഒരു ജ്വല്ലറിക്കാരനെ കൊന്നു മൂന്ന് കൊല്ല ഇവിടെ തിന്ന് കുടിച്ച് കൂടാന്നല്ല അത് ഒരാളെയും പിടിച്ചിട്ടില്ല സി ബി ഐ എന്ന് പറഞ്ഞാൽ എന്തോ മഹാസംഭവം മഹാസംഭവെന്ന് ഹരിധരിച്ചു നോക്കേണ്ട പിന്നെ സി ബി ഐ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു ആരാണോ ഭരിക്കുന്ന അവരുടെ താളത്തിനുസരിച്ചുള്ളുന്നവരാ അത് ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ രണ്ട് പ്രിയപ്പെട്ട സഹാക്കൾ ഇപ്പോഴും നാടുകടത്തപ്പെട്ടിരിക്കുക കള്ളക്കേസിൽ കൊടുക്കിയിട്ട് ഇനി മൂന്നാമത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു രമേശ് ചെന്നിത്തലക്ക് ഇവിടെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം കൊടുത്ത രേഖകൾക്ക് അപ്പുറത്ത് രേഖ കൊടുക്കാൻ പറ്റില്ല കാരണം അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പോൾ രമേശ് ചെന്നിത്തലക്ക് എല്ലാ രേഖയും രമേശ് ചെന്നിത്തല ഡി ജി പി ആണോ ആർ ടി ഐ പ്രകാരം നേരത്തെ കൊടുത്ത കുറേ രേഖകളുണ്ട് അതിനപ്പുറത്തൊരു രേഖയും കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇതിനകത്ത് കുറ്റം ചെയ്ത പിടിച്ചോട്ട് നിയമസഭയിൽ അംഗമായിട്ടുള്ള ഷംസീറിന് നിയമസഭയിൽ രേഖ തരില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെ ശരിയാകും കേട്ടോ അത് അതായത് അദ്ദേഹം നിയമസഭാംഗമാണ് പ്രതിപക്ഷ നേതാവാണ് ലൈഫ് മിഷന്റെ ടാസ്ക് ഫോഴ്സ് അംഗമായിരുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ലഭിക്കാൻ അവകാശമുള്ള പേപ്പറുകൾ അല്ലെ ആവാ നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സംഭവത്തെ അന്വേഷിക്കുകയാണ് ഈ കേസ് അതിന്റെ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും ഈ കേസ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മെയിൻ കേസിൽ നിന്നും അനുബന്ധമായി വരുന്ന ക്രൈം കൂടി അന്വേഷിക്കാൻ എൻ ഐ എക്ക് അവകാശമുണ്ട് എൻ ഐ ആ കേസ് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രേഖപ്പെടുന്നു പറഞ്ഞാൽ അത് അത് നിയമത്തെക്കുറിച്ച് പ്രാഥമിക ബോധമുള്ള എല്ലാവർക്കും അറിയാലോ കൊടുക്കാൻ പറ്റില്ലാന്ന് ഇത് വെറുതെ ഇറങ്ങിപ്പോവാൻ വേണ്ടി പുതിയ എന്തെങ്കിലും എന്തൊക്കെ ഒരു കാരണമാണ് വണ്ടി പിടിച്ചാൽ എല്ലാ രേഖയും ഹാജരാക്കിയാൽ പറയും അതില്ല അതില്ലെന്ന് പറഞ്ഞ ആയിരം ഫൈൻ ഇടും അതുപോലെയാണ് ഉമ്മൻചയിച്ച ചെന്നിത്തല അവസാനം പറയുക രാജ്യം ഞാൻ ഇന്ന് ഇറങ്ങിപ്പോവാണ് കാരണം എനിക്ക് രേഖയായിരുന്നില്ല ആ ഒരു നിലവാരത്തിലേക്ക് ഉമ്മൻ ചെന്നിത്തല താവാൻ പാടില്ല ശരി ചെന്നിത്തല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് ആ മാന്യതയും ആ ബഹുമാനവും കേരള ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങളും കൊടുക്കണം ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ നില തുടർന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ ബഹുമാനവും അദ്ദേഹം തന്നെ സ്വയം പോക്കും അദ്ദേഹം രാജിവെച്ചു ഇപ്പൊ എന്ത് സംഭവിക്കാം ശരി ശരി വളരെ നന്ദി ശ്രീ സിർ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കണം വളരെ നന്ദി ശ്രീ ജീവി ഹരി ചർച്ചയിൽ പങ്കെടുത്തതിന് സമയം കുറവായത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ താങ്കളിലേക്ക് വരാത്തത് എന്തായാലും ഈ രേഖകൾ കൊടുക്കാം എന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് രേഖകൾ പരസ്യപ്പെടുത്തണമെന്നായിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് കൊടുക്കാനാകുന്ന രേഖകൾ കൊടുക്കാം എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഒപ്പം ഈ വിജിലൻസ് അന്വേഷണം വന്നിട്ടുണ്ട് അതൊരു പ്രാഥമിക പരിശോധന മാത്രമാണ് എന്ന നിലപാടും മുഖ്യമന്ത്രി ഇന്ന് സമ്മേളനത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ വിജിലൻസിൻ്റെ അന്വേഷണം സ്വാഗതം ചെയ്യുന്നില്ല അതുപോര സി തന്നെ വരണം എന്ന നിലപാട് രമേശ് ചെന്നിത്തല മുന്നോട്ട് വച്ചിട്ടുണ്ട് ആ വിഷയത്തിലെ എതിരഭിപ്രായം സ്വാഭാവികമായിട്ടും തുടരും അദ്ദേഹം ടാസ്ക് ഫോഴ്സ് അംഗം എന്ന നിലപാട് നിലയിൽ നിന്ന് രാജിവെച്ച് മാറുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ദിവസമായിട്ട് തനിക്ക് രേഖകൾ നൽകിയിട്ടില്ല എന്ന കാര്യം കൂടെ ജനങ്ങൾക്ക് മുന്നിലോട്ട് വെച്ചിട്ടാണ് അദ്ദേഹം അത് ആ സ്ഥാനത്ത് നിറങ്ങിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾ തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ആക്ഷേപങ്ങളും അതിന്മേലുള്ള അന്വേഷണവും വാർത്തകളും ചർച്ചകളും വരും ദിവസങ്ങളിൽ തുടരാനാണ് സാധ്യത അതിഥികൾക്ക് ഒരിക്കൽ കൂടെ നന്ദി പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ് നമസ്കാരം പ്രൈം ഡിബേറ്റ്